കോളിൻ ക്ലാർക്ക് ഹൈപ്പോത്തസിസ് ഉണ്ടായിരിക്കുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ക്രിട്ടിക്കൽ ലിമിറ്റ് ഹൈപ്പോത്തസിസ് ഇതിൻ്റെ മറ്റൊരു പേര് ക്രിട്ടിക്കൽ ലിമിറ്റ് ഹൈപ്പോത്തസിസ് എന്നാണ് ഹാൻഡ് ഈ കളക്ട് ഡേറ്റ ഫ്രം സെവറൽ വെസ്റ്റേൺ കൺട്രീസ് ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം സെവറൽ വെസ്റ്റേൺ കൺട്രീസിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെസ്റ്റേൺ കൺട്രീസിൽ നിന്നും എടുത്ത ഡേറ്റ അനുസരിച്ചാണ് കോളിൻ ക്ലാർക്ക് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ച് ശതമാനത്തിനേക്കാൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ഇൻഫ്ലേഷന് കാരണമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ആൻഡ് അതാണ് അല്ലെങ്കിൽ ആ ഇരുപത്തഞ്ച് ശതമാനമാണ് ക്രിട്ടിക്കൽ ലിമിറ്റ് എന്ന് പറയുന്നത് ഹി ടോൾ ദാറ്റ് ഇഫ് ഗവൺമെൻറ്റ് എക്സ്പെൻഡീച്ചർ ഈസ് മോർ ദാൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ദെൻ ഇറ്റ് വിൽ ലീഡ് ടു ഇൻഫ്ലേഷൻ ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ലിമിറ്റ് ഈസ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് സോ ദി ലിമിറ്റ് ഓഫ് ഗവൺമെൻറ് ആക്ടിവിറ്റീസ് ഓർ ഷെയർ ഈസ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇഫ് ദ അഗ്രിഗേറ്റ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ റീച്ചസ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ദെൻ പീപ്പിൾ പ്രൊഡ്യൂസസ് ലസ് ദാൻ ബിഫോർ അതായത് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ഇരുപത്തഞ്ച് ശതമാനം ആയിട്ടുണ്ട് എങ്കിൽ ജനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നേരത്തെ എന്തോരുമുണ്ടാക്കിയിരുന്നോ അതിലും കുറവ് മാത്രമായിരിക്കും ഇൻഫ്ലേഷണറി പ്രഷർ വിൽ റെഡ്യൂസ് അഗ്രിഗേറ്റ് സപ്ലൈ വെൻ ടാക്സ് കളക്ഷൻ ബൈ ഗവൺമെൻറ് എക്സീഡ്സ് ദ ക്രിട്ടിക്കൽ ലിമിറ്റ് ബൈ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദി ജി എൻ പി ജി എൻ പി ഇരുപത്തഞ്ച് ശതമാനത്തിനേക്കാൾ കൂടുതൽ ടാക്സ് കളക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഫ്ലേഷണറി പ്രഷർ ഉണ്ടാവുകയും അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൂടുകയും അത് ജനങ്ങളുടെ അഗ്രിഗേറ്റ് സപ്ലൈ അഗ്രിഗേറ്റ് സപ്ലൈ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും സോ പീപ്പിൾ വിൽ ബി എഫക്റ്റഡ് ബാഡ്ലി ആൻഡ് ഇറ്റ് വിൽ റെഡ്യൂസ് ദയർ ഇൻസെൻറ്റീവ്സ് അതായത് ഇങ്ങനെ ഇരുപത്തഞ്ച് ശതമാനത്തിനേക്കാൾ കൂടുതലായിട്ട് അവരെ ടാക്സ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്താ സംഭവിക്കുക ദറ്റ് വിൽ എഫക്ട് ദ പീപ്പിൾ ബാറ്റ്ലി വളരെ മോശമായിട്ട് ജനങ്ങളെ എഫക്റ്റ് ചെയ്യുകയും അത് അവരുടെ വർക്ക് ചെയ്യാനുള്ള ഇൻസെൻറ്റീവ്സിനെ തകർക്കുകയും ചെയ്യും ആൻഡ് ഇറ്റ് വിൽ റെഡ്യൂസ് ദയർ പ്രൊഡക്റ്റിവിറ്റി ആൻഡ് സപ്ലൈ അവരുടെ പ്രൊഡക്റ്റിവിറ്റി അല്ലെങ്കിൽ സപ്ലൈ അത് രണ്ടും എഫക്റ്റ് ആവും ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ടാക്സേഷൻ ബിയോൺ ടോളറൻസ് ലെവൽ അതായത് ഇരുപത്തഞ്ച് ശതമാനമാണ് ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഷെയർ അല്ലെങ്കിൽ എന്താണ് അവർക്ക് കളക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടാക്സിൻ്റെ ലിമിറ്റ് ജി എൻ പി ലെവലിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണെങ്കിൽ അതിൽ കൂടുതലായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ പ്രൊഡക്റ്റ്വിട്ടി അവരുടെ സപ്ലൈ എല്ലാം റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടാക്സ് കൊടുക്കുന്നതിൻ്റെ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നതിനെയാണ് ടാക്സേഷൻ ബിയോണ്ട് ദി ടോളറൻസ് ലെവൽ എന്ന് പറയുന്നത് സോ ക്രിട്ടിക്കൽ ലിമിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അത് എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സേഷൻ ബിയോണ്ട് ടോളറൻസ് ലെവലായിട്ട് മാറും സോ കോളിൻ ക്ലാർക്ക് ഹൈപ്പത്തീസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സോ എഫ് യു ഫൈൻഡ് ഇറ്റ് ബെനിഫിഷ്യൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു